നഗറിൽ മാധ്യമപ്രവർത്തകൻ കാറിടിച്ച് മരിക്കാനിടയായ സംഭവത്തിൽ മദ്യപിച്ച അമിത വേഗതയിൽ വാഹനമോടിച്ച IASകാരൻ ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷിക്കാനും കേസ് അട്ടിമറിക്കാനും ചരട് വലിച്ചത് നഗരത്തിലെ ഒരു പോലീസ് ഉന്നതനാണ്. ഇയാൾക്കെതിരെ ഉടൻ നടപടി വന്നേക്കും. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് തുടക്കം മുതലേ കേസിൽ അനാസ്ഥയാണ് കാണിച്ചത്. മദ്യലഹരിയിലായിരുന്ന ശ്രീറാമിന്റെ രക്തസാമ്പിളുകൾ ശേഖരിക്കാതെ DGPയെ തെറ്റിദ്ധരിപ്പിച്ച പോലീസ് യുവ IASകാരനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളിലൂടെ സേനയ്ക്കും സർക്കാരിനും പേരുദോഷം ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു IPS ഉദ്യോഗസ്ഥനെ മാറ്റാൻ ആലോചിക്കുന്നത്. കേസിൽ കൃത്യമായ അന്വേഷണവും കർശനമായ നടപടികളും ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി DGP ലോക്നാഥ് ബെഹ്റയെ വിളിച്ചു വരുത്തി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം DGPക്ക് കൈമാറിയപ്പോഴാണ് ശ്രീറാമിന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചതായും അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ഈ IPS ഉദ്യോഗസ്ഥൻ തെറ്റിദ്ധരിപ്പിച്ചത്. ശ്രീറാം വെങ്കിട്ടരാമൻ സിവിൽ സർവീസിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിമാരും രംഗത്തെത്തിയിട്ടുണ്ട്. മുഴുവൻ സിവിൽ സർവീസുകാർക്കും അപമാനമായി മാറി ശ്രീറാം. സ്വമേധയെ രാജിവെക്കണമെന്ന് മന്ത്രി EP ജയരാജൻ ആവശ്യപ്പെട്ടു. സിവിൽ സർവീസ് പരിശീലനത്തിൽ തന്റെ സീനിയറായിരുന്ന ഈ ഉദ്യോഗസ്ഥനെയാണ് അപകടമുണ്ടായ ഉടൻ ശ്രീറാം ഫോണിൽ ബന്ധപ്പെട്ട സഹായം തേടിയത്. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരണം സ്ഥലത്തെത്തിയ പോലീസ് പിന്നീട് യേമാന്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചത്. അപകട സ്ഥലത്ത് നിന്ന് ശ്രീറാമിനെയും ഒപ്പമുണ്ടായിരുന്ന യുവതി വഫ ഫിറോസിനെയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തിക്കാനും വിവരം പറഞ്ഞ് മാധ്യമപ്പട സ്റ്റേഷനിലെത്തും മുമ്പേ ഊബർ ടാക്സി വിളിച്ച് യുവതിയെ വീട്ടിലേക്ക് അയക്കാൻ മ്യൂസിയം പോലീസ് തയ്യാറായതും പോലീസ് ഉന്നതന്റെ നിർദ്ദേശമനുസരണമാണെന്നാണ് സൂചന. വാഹനം ഓടിച്ചതാരെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കെ കാർ ഓടിച്ചത് താനാണെന്ന് വഫ ഫിറോസ് ആദ്യം അവകാശപ്പെട്ടിരുന്നു. വഫയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് പോലീസായിരുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകരെത്തി പോലീസ് നടപടികൾ ചോദ്യം ചെയ്തപ്പോഴാണ് 4 മണിക്കൂറിന് ശേഷം തിരികെ വിളിപ്പിച്ച് വഫയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കിയത്. ജനറൽ ആശുപത്രിയിൽ ശ്രീറാമിനെ വൈദ്യപരിശോധനയ്ക്ക് അയച്ചപ്പോൾ കേസ്ഷീറ്റിൽ ക്രൈം നമ്പർ രേഖപ്പെടുത്താതിരുന്നതിനും മദ്യത്തിന്റെ ഗന്ധമുള്ളതായി ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടും രക്തസാമ്പിൾ ശേഖരിക്കാൻ ആവശ്യപ്പെടാതിരുന്നതിലും പോലീസ് വരുത്തിയ വീഴ്ചയിലും ഉദ്യോഗസ്ഥന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് സംശയം ബലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ വീഴ്ച വരുത്തിയതിന് മ്യൂസിയം സ്റ്റേഷനിലെ SIക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ നഗരത്തിലെ പോലീസ് ഉന്നതനെതിരെയും പരാമർശമുണ്ട്. ഇതുകൂടാതെ ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത ശ്രീറാമിനെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും സുഖവാസത്തിന് അവസരം നൽകുകയും ചെയ്ത മ്യൂസിയം പോലീസ് നടപടികളും ശ്രീറാമും IPS ഓഫീസറുമായുള്ള സൗഹൃദത്തിന്റെ ഫലമാണ്. മെഡിക്കൽ കോളേജ് സെല്ലിൽ ശ്രീറാമിനെ പ്രവേശിപ്പിക്കാതെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജറി ICUയിൽ ഇപ്പോഴും കഴിയുന്നതിന് പിന്നിലും സഹപാഠികളായ ഡോക്ടർമാരുടെ സഹായത്തിനൊപ്പം പോലീസിന്റെ അനുഗ്രഹാശിസുകളും ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. അതേസമയം കേസിൽ ശ്രീറാം വെങ്കിട്ടരാമൻ സമർപ്പിച്ച ജാമ്യഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി ജാമ്യം അനുവദിച്ചു. ശ്രീറാം മദ്യപിച്ചെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. ചോദ്യം ചെയ്യാൻ ശ്രീറാമിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവും കോടതി തള്ളി. പോലീസ് ദിവസങ്ങളായി നടത്തുന്ന ഒത്തുകളിയാണ് കേസിൽ ശ്രീറാമിന് ജാമ്യം കിട്ടാൻ ഇടയാക്കിയത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.